പോകുമ്പോഴെല്ലാം തോന്നും ഒന്ന് കയറിയാലോ എന്ന്. 26 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, പക്ഷെ എൻ്റെ ഓർമ്മകളെല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. സ്കൂൾ ബെല്ലിൻ്റെ ശബ്ദം, കുട്ടികളുടെ ബഹളങ്ങൾ, കളികൾ. ഇന്റർവെല്ലിന് അന്ന് ഞങ്ങൾ കളിക്കാൻ വിടുക എന്നായിരുന്നു പറഞ്ഞിരുന്നത്. കാലം വാക്കുകളിൽ മാത്രമല്ല, എല്ലാത്തിലും മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. പുതിയ കെട്ടിടങ്ങൾ, പുതിയ കുട്ടികൾ, പുതിയ സാറന്മാർ. പഠിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, വിശപ്പടക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഞങ്ങളിൽ പലരും അന്ന് സ്കൂളിലേക്ക് വന്നിരുന്നത്. ഉച്ചക്കഞ്ഞിക്കൊപ്പം വട്ടയിലെ വിളമ്പുന്ന ആ ചൂട് പയറിന്റെ രുചിയും മണവും ഇപ്പോഴും എന്റെ മൂക്കിൻ തുമ്പത്തുണ്ട്. കഞ്ഞിയും പയറും കിട്ടാതാകുമല്ലോ എന്ന് കരുതി ഞാനും സുരേഷും 7-ാം ക്ലാസ്സിൽ തോക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ ജയിച്ച് 8-ാം ക്ലാസ്സിലെത്തി, അവൻ തോറ്റ് 7-ാം ക്ലാസ്സിൽ തന്നെ ഇരുന്നു. യഥാർത്ഥത്തിൽ അന്ന് ജയിച്ചത് അവൻ തന്നെയായിരുന്നു. ജയിച്ചതിൽ സങ്കടപ്പെട്ട ലോകത്തിലെ ഒരേ ഒരാൾ ഞാനായിരിക്കുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇവിടെയായിരുന്നു ആ പഴയ കഞ്ഞിപ്പുര. ഞാൻ 8-ാം ക്ലാസ്സിലെത്തിയിട്ടും സുരേഷിനൊപ്പം പോയി കഞ്ഞി മേടിച്ചു കുടിച്ചു. പക്ഷെ എന്നെ ആരോ ഊറ്റി. അങ്ങനെയാണ് ഞാനിവിടെ HM മുറിയിൽ ആദ്യമായി കയറുന്നത്. ഞങ്ങൾ ഇവിടേക്ക് വരുന്നതിനെ ഭയപ്പെട്ടിരുന്നു. കൊടും കുറ്റവാളികളെ ശിക്ഷിക്കാൻ കൊണ്ടുവരുന്ന ഇവിടേക്കായിരുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ലാബുകളിൽ ബയോളജി ലാബിലേക്ക് ഞങ്ങളെ ആദ്യമായി കൊണ്ടുവന്നത് രവീന്ദ്രൻ സാറായിരുന്നു. ഒരേ ഒരു തവണ മാത്രമേ ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുള്ളൂ. ഈ അസ്ഥികൂടം അന്നത്തെ പോലെ തന്നെ പേടിപ്പെടുത്തി ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു. എത്രയെത്ര തലമുറകളെ ഈ അസ്ഥികൂടം പേടിപ്പിച്ചിട്ടുണ്ടാകും. അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാം ഇരട്ടപ്പേരിടുന്നതിൽ വിദഗ്ധന്മാരായവർ ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു. കെമിസ്ട്രി ലാബിൽ നിന്നും ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ഉണ്ടാക്കാനായി ടെസ്റ്റ് ട്യൂബ് അടിച്ചു മാറ്റി ഷിബു, പിന്നീട് ടെസ്റ്റ് ട്യൂബ് ഷിബുവായി. ആറ്റമാണ് ഏറ്റവും ചെറിയ കണമെന്നും അതിനെ പിന്നീട് മുറിക്കാൻ പറ്റില്ലെന്നും പഠിപ്പിച്ചപ്പോൾ, ആറ്റമല്ല അതിലും കട്ടിയുള്ള സാധനമാണെങ്കിലും ഞങ്ങളുടെ മാമൻ മുറിക്കുമെന്ന് പറഞ്ഞ സതീഷ് പിന്നീട് ആറ്റം സതീഷായി. എല്ലാ അധ്യാപകർക്കും ഇരട്ടപ്പേരുകളുണ്ടായിരുന്നു. ഇരട്ടപ്പേരിടുന്നവർക്കും വിളിക്കുന്നവർക്കും ഒന്നും യാതൊരുവിധ വകതിരിവും ഒന്നും ഇല്ലാതിരുന്നതിനാൽ ആ പേരുകളൊന്നും ഇന്ന് പറയാൻ കൊള്ളില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് 9-ാം ക്ലാസ്സിൽ വെച്ചാണ്. ക്ലാസ്സിലെ പെൺകുട്ടികളെ മുഴുവൻ ഇരുനില കെട്ടിടത്തിലേക്ക് മാറ്റി. ഞങ്ങളുടെ ഹൃദയമായിരുന്നു പറിച്ചു മാറ്റപ്പെട്ടത്. ഇന്റർവെൽ സമയത്ത് ആൺകുട്ടികളെല്ലാം ഇരുനില കെട്ടിടത്തിന്റെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കി എങ്ങനെ നിൽക്കും. പെൺകുട്ടികളെ കൈവരിയിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് നോക്കി നിൽക്കും. അങ്ങനെ പോയി നിൽക്കുന്നതിന് ഞങ്ങൾ അന്ന് ലൈൻ വലിക്കാൻ പോവുക എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഈ കെട്ടിടങ്ങളെല്ലാം വരുന്നതിന് മുന്നേ ഇവിടെ വിശാലമായൊരു നടുമുറ്റമായിരുന്നു. രാവിലെ ബെല്ലടിക്കുന്നതിന് മുൻപും ഇടവേള സമയത്തും ഉച്ചയ്ക്കും എല്ലാം ഈ മുറ്റം നിറയെ കുട്ടികളുടെ കളികളും ബഹളവുമായിരുന്നു. ഈ കണിക്കൊന്ന നിൽക്കുന്ന സ്ഥലത്ത് പണ്ടൊരു മാവുണ്ടായിരുന്നു. അന്നൊക്കെ ക്ലാസ് റൂമുകൾക്ക് മാങ്ങാച്ചുനയുടെ മണമായിരുന്നു. ഇവിടെ ഒരു പൈപ്പുണ്ടായിരുന്നു. കളിച്ചു തളരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും വെള്ളം കുടിക്കും. വാട്ടർ ബോട്ടിൽ എന്നത് എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. വെറും കൈകൊണ്ട് മുത്തിയും പൈപ്പിലേക്ക് വാ തുറന്ന് പിടിച്ചുമൊക്കെ ഞങ്ങൾ വെള്ളം കുടിച്ചു. നേരെ കാണുന്ന ആ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്താണ് ആശ്വാസകേന്ദ്രം ഉണ്ടായിരുന്നത്. 1-ാം ക്ലാസ് മുതൽ 3-ാം ക്ലാസ് വരെ ഞങ്ങളുടെ ബാച്ചിലെ കൂടുതൽ പേരും പഠിച്ചത് ആശ്വാസകേന്ദ്രത്തിലായിരുന്നു. ദേ അവിടെ ഒരു കിണറും ഒരു ആഞ്ഞിലിയും ഉണ്ടായിരുന്നു. അതിന്റെ തണലിൽ വെച്ചായിരുന്നു കുറച്ചു പേർക്ക് കഞ്ഞി വിളമ്പിയിരുന്നത്. ആ ഭാഗത്തായിരുന്നു ആകാശം മുട്ടയുള്ള രണ്ട് ആഞ്ഞിലി നിന്നിരുന്നത്. വെക്കേഷൻ ആയാൽ ചിലർ രാവിലെ വന്ന് ഇവിടെയുള്ള ആഞ്ഞിലിയിൽ വലിഞ്ഞു കയറും. ആഞ്ഞിലിച്ചക്കയും തിന്ന് പൈപ്പ് വെള്ളവും കുടിച്ച് പറങ്കാപ്പഴം എറിഞ്ഞിട്ട് തിന്ന് പട്ടം പറത്തി വെയിലും കൊണ്ട് കരിഞ്ഞുണങ്ങി അങ്ങനെ പോകും 2 മാസം. അന്നും ഇന്നും മാറ്റമില്ലാത്ത ഈ ഓടിട്ട കെട്ടിടത്തിലായിരുന്നു ഞങ്ങൾ 4-ാം ക്ലാസ് മുതൽ പഠിച്ചിരുന്നത്.
എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞ് കരഞ്ഞുകൊണ്ട് ഈ നടുമുറ്റത്ത് കൂടി നടക്കുന്നത് കാണാം. പേനയും പെൻസിലും മായ്ക്കറബറും ഒക്കെ വളരെ മൂല്യമേറിയ വസ്തുക്കളായിരുന്നു അന്ന്. പേന കളഞ്ഞു പോയിട്ട് വാങ്ങാൻ പൈസ ഇല്ലാത്തതിനാൽ റീഫില്ലർ ഉപയോഗിച്ച് നോട്ട് എഴുതുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആർക്കും വേണ്ടാതെ ഉപയോഗിക്കാൻ കഴിയുന്ന എത്രയെത്ര പേനകളും പെൻസിലുമാണ് ഈ മുറ്റത്താകെ കിടക്കുന്നത്. ക്ലാസ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം മാറിയിരുന്നെങ്കിലും അന്നും ഇന്നും മാറാത്ത ഒരിടം ഇതാണ്. ഇത് ആൺസാറന്മാരുടെ മാത്രം സ്റ്റാഫ് റൂം. കാരണം അറിയാവുന്നതും അറിയാത്തതും ചെയ്തതും ചെയ്യാത്തതുമായ തെറ്റുകൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇവിടേക്ക് വിളിക്കപ്പെട്ടു. ആരും ഈ മുറിയിലേക്ക് വരാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. സ്കൂളിന് ഇന്നുള്ള മതിലൊന്നും ഉണ്ടായിരുന്നില്ല. 4:30 സ്കൂൾ വിട്ട് കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഉടനെ പൂർവ്വ വിദ്യാർത്ഥികളായ നാട്ടുകാർ ഇവിടേക്ക് എത്തും. ക്രിക്കറ്റ്, ഫുട്ബോള്, കബഡി, വോളിബോൾ, കിളി, അങ്ങനെ കൂട്ടായ്മകളുടെ പൊതു ഇടമായ സ്കൂൾ എല്ലാവർക്കുമായി എപ്പോഴും തുറന്നു കിടന്നിരുന്നു. ഇന്ന് അനുമതിയില്ലാതെ ആർക്കും സ്കൂളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. 10B. ഈ സ്കൂളിൽ ഞാൻ അവസാനമായി പഠിച്ച ക്ലാസ്. ഈ ക്ലാസ് മുറി സമ്മാനിച്ച അനുഭവങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പലപ്പോഴും ഫസ്റ്റ് ബെൽ അടിച്ചതിന് ശേഷം സെക്കൻഡ് ബെൽ അടിക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു ഞാൻ ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എന്നെ കളിയാക്കാനായി ഉറക്കെ പറയും. എന്തൊരു രസമായിരുന്നു അതൊക്കെ. ആ ക്ലാസ്സിലേക്ക് ഞാൻ 1/4 നൂറ്റാണ്ടിന് ശേഷം വീണ്ടും എത്തുകയാണ്. ഒരുമയുടെ, കൂട്ടായ്മയുടെ പ്രസൻസ് കേൾക്കാൻ. ഒരിക്കലും മായാത്ത ഈ ഓർമ്മയുടെ ഒരു പുനരവതരണം ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും അത് സംഭവിച്ചിരിക്കുന്നു. ഞങ്ങൾ 25 വർഷത്തിനു ശേഷവും ഒരേ മനസ്സോടെ നിലകൊള്ളുന്നു, ഒത്തുകൂടാൻ പോകുന്നു. ഓർമ്മകളും അനുഭവങ്ങളും പുനരവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും പങ്കുവെക്കലുമായി ഇവിടെ എല്ലാവരും പ്രസന്റ് ആകാൻ പോകുന്നു. വരുന്ന 30 April പാഠപുസ്തകത്തിലേതല്ലാത്ത ഒരു അധ്യായം കൂടി ഇവിടെ പിറക്കാൻ പോകുന്നു. പ്രസൻസ് സാർ.